നമസ്കാരം. വില്യാപ്പള്ളി, മണിയൂർ പഞ്ചായത്തുകൾ, വടകര നഗരസഭ എന്നിവിടങ്ങളിൽ വീണ്ടും കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതോടെ വടകര മേഖലയിൽ ആശങ്ക തുടരുന്നു. വില്യാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോത്ത് തിങ്കളാഴ്ച സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച 12 പേരുൾപ്പെടെ ഇതുവരെ 21 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വടകര നഗരസഭയിൽ 6 പേർക്കാണ് തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. 3 പേർക്ക് സമ്പർക്കം വഴിയും. ഒരാളുടെ ഉറവിടം വ്യക്തമല്ല. 38 വാർഡിലെ സ്ത്രീക്കാണ് ഉറവിടം വ്യക്തമല്ലാത്ത കേസ്. 441 വാർഡുകളിലാണ് മറ്റ് സമ്പർക്ക കേസുകൾ. ഇതിലൊന്ന് കഴിഞ്ഞ ദിവസം പോസിറ്റീവായ വടകരയിലെ ഹോട്ടൽ തൊഴിലാളിയുടെ സുഹൃത്താണ്. കുട്ടോത്തും മണിയൂരും രോഗം സ്ഥിരീകരിച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തിയവരാണ്. ഇതിനിടെ മണിയൂരിലെ രോഗികളുമായി സമ്പർക്കം പുലർത്തിയ 100 പേർക്ക് മുടപ്പിലാവിൽ സ്രവ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 61 പേരുടെ സ്രവം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ബാക്കിയുള്ളവരുടെ സ്രവം വൈകാതെ ശേഖരിക്കും. അതേസമയം രോഗം സ്ഥിരീകരിച്ച യുവാക്കളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 200 പേർ വളയം, ചെക്കിയാട പഞ്ചായത്തുകളിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. രോഗവ്യാപനം മുൻനിർത്തി വളയത്തും പാറക്കടവിലും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തും. വെള്ളിയാഴ്ചക്കകം വളയം, പാറക്കടവ് PHSCകളിൽ ടെസ്റ്റ് നടത്താനാണ് ആരോഗ്യ വിഭാഗം തീരുമാനിച്ചത്. ചെക്കിയാട് പഞ്ചായത്തിൽ 100 പേർ ക്വാറന്റൈനിലാണ്. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ചെക്കിയാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 20 പേർ, പാറക്കടവ് കോയമ്പ്രം പാലത്തെ കല്യാണത്തിൽ പങ്കെടുത്ത 40 പേർ, തൂണേരിയിലെ രോഗികളുമായി സമ്പർക്കത്തിലുള്ള 20 പേർ ഉൾപ്പെടെ 100 പേരാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. കോയമ്പ്രം പാലത്തെ സമ്പർക്ക പട്ടികയിലെ യുവാവ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തിങ്കളാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനാ റിപ്പോർട്ട് പോസിറ്റീവായതിനെ തുടർന്ന് മുക്കത്തി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ചികിത്സ തേടി. ഔദ്യോഗികമായി ഫലം പുറത്തു വന്നിട്ടില്ല. ചെക്കിയാട്ട് വ്യാഴാഴ്ച റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം. വളയത്ത് രോഗം സ്ഥിരീകരിച്ച യുവാവ് കഴിഞ്ഞ ദിവസം വളയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്നു. OP സമയം അവസാനിച്ച് രാത്രിയോടെയാണ് ജോലി ചെയ്തത്. ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 2 ആരോഗ്യ പ്രവർത്തകർ സ്വയം ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. വളയം പഞ്ചായത്തിലെ 2 ജീവനക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സമ്പർക്കം പുലർത്തിയ നാട്ടുകാരുമാണ് ക്വാറന്റൈനിൽ പോയത്. യുവാവിന് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമല്ലാത്തത് ആശങ്കയുണർത്തുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം 2 കുടുംബത്തിലായി 11 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ച വാണിമേലിൽ രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. സമ്പർക്ക പട്ടികയിൽപ്പെട്ട വളയം SI ഉൾപ്പെടെ 7 പോലീസുകാർ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. 11 പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 70 പേരുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സമ്പർക്ക പട്ടികയിലുള്ളവരെ ചൊവ്വാഴ്ച വാണിമേൽ പരപ്പുപാറയിൽ വെച്ച റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും. കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരിൽ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമുണ്ട്. അദ്ദേഹം നോട്ടീസ് കൈപ്പറ്റാൻ വളയം പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് പോലീസുകാർ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടി വന്നത്. തൂണേരി ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ 8 പേർക്ക് കൂടി പോസിറ്റീവായി. തൂണേരിയിൽ 6 പേർക്കും നാദാപുരത്ത് 2 പേർക്കുമാണ് പോസിറ്റീവായത്. 101 പേരുടെ പരിശോധനയാണ് തൂണേരിയിൽ നടത്തിയത്. പോസിറ്റീവായവരിൽ ഒരു ഗർഭിണിയുമുണ്ട്. കഴിഞ്ഞ ദിവസം RT-PCR ടെസ്റ്റ് നടത്തിയ എടച്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള 83 പേരുടെ ഫലവും നെഗറ്റീവാണ്. അതേസമയം ഉറവിടം കണ്ടെത്താത്ത 38-കാരന്റെ കോവിഡ് പശ്ചാത്തലത്തിൽ ചോമ്പാല ഹാർബറിൽ 200 പേർക്ക് നടത്തിയ ആന്റിജൻ ടെസ്റ്റ് ഫലം മുഴുവൻ നെഗറ്റീവായത് ആശ്വാസമായി. കഴിഞ്ഞ ദിവസം ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ 100 പേരുടെ ഫലവും നെഗറ്റീവായിരുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ നാദാപുരത്ത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സജ്ജമായി. നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ TIM ക്യാമ്പസ് റോഡിലെ ശംസുൽ ഉലമ വാഫി കോളേജിലാണ് സെന്റർ സജ്ജമാക്കിയത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ലഭിക്കുന്നതോടെ സെന്റർ പ്രവർത്തന സജ്ജമാക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി. 50 കിടക്കയാണ് വാഫി കോളേജിൽ സജ്ജമാക്കിയത്. നാദാപുരം മേഖലയിൽ കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ചതോടെ സാമൂഹിക മാധ്യമങ്ങൾ പോലീസ് നിരീക്ഷണത്തിലായി. കോവിഡ് രോഗവ്യാപനത്തെക്കുറിച്ചും വിവിധ ടെസ്റ്റുകളെക്കുറിച്ചും തെറ്റായ പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ആരംഭിച്ചതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. കോവിഡ് രോഗത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് തെറ്റായ രീതിയിലുള്ള പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചതായും അത്തരം ഗ്രൂപ്പുകളെയും അഡ്മിൻമാരെയും നിരീക്ഷിച്ചു വരുന്നതായും നാദാപുരം CIN സുനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചരണം നടത്തിയെന്ന തൂണേരി ബ്ലോക്ക് പ്രസിഡന്റ് CH ബാലകൃഷ്ണന്റെ പരാതിയിൽ നാദാപുരം പോലീസ് കേസെടുത്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവാർത്ത YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.